ഒറിജിനൽ ആയിട്ട് നമുക്ക് വേണ്ടി ഡമ്മി ഉണ്ടാക്കുന്നതാണ്. ഒറിജിനൽ ഒറിജിനൽ കൈ കൊണ്ടൊന്നും തൊടാൻ പറ്റൂല. നമുക്ക് വേണ്ടി ഇനി ഡമ്മി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അവർ മെറ്റീരിയൽ വെച്ചിട്ട് ഇവിടെയാണ് ആ പഞ്ചിങ് നടക്കുന്നത്. ഇവിടെ ഇതെല്ലാം അതുമായിട്ട് ലൈറ്റായിട്ട് മെഷീൻസാണ്. അപ്പൊ നമുക്ക് കാണിച്ചത് ഇവിടെ വെച്ച് നമ്മള് ലാസ്റ്റ് അതിന്റെ ഒറിജിനൽ രൂപത്തിൽ എത്തില്ലേ അത് ഇവിടെ വെച്ചിട്ടാണ്. ഇതുണ്ടോ അപ്പുറത്തെ ഒരു മെഷീൻ ഉണ്ട്. ഇത് ഇവിടെ ഇവിടെ മെഷീൻ ഉണ്ട്. ഇതുണ്ടോ അത് കുറച്ച് കപ്പാസിറ്റി കൂടിയതാണ്. ഇവിടുത്തെ ഇതിനെക്കാളും കപ്പാസിറ്റി കൂടിയ ഒരു മെഷീനാണ്. ഇതാണ് മരുന്ന്. ഇവിടെ ഇവിടെ രണ്ട് മെഷീൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ലോവർ കപ്പാസിറ്റി ഉള്ള ഒരു മെഷീൻ ആണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ അപ്പുറത്ത് കുറേ കൂടെ ഹൈ കപ്പാസിറ്റി ഉള്ള ഒരു മെഷീൻ കൂടെ ഉണ്ട്. ഈ മെഷീൻ്റെ അകത്ത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കറക്റ്റ് കോമ്പോണൻസ് ഇത് പെല്ലറ്റ്സ് നിറയ്ക്കുന്ന ക്യാപ്സൂൾ അല്ല കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് ആ നമ്മള് പല കോമ്പോണൻസിന്റെ നമ്മൾ ഒരു ഡസ്റ്റ് ആയിട്ടുള്ള പൊടി ആയിട്ടുള്ള പല കോമ്പോണൻസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കോമ്പോണൻ്റ് ഉടനെ ഈ മെഷീൻ്റെ മുകളിലോട്ട് കറക്റ്റായിട്ട് ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് അളവിൽ നമ്മുടെ ശരീരത്തിൻ്റെ കറക്റ്റ് അളവിൽ ഇത് വീണ്ടും ഇതിൻ്റെ അകത്ത് പച്ചുണ്ട്. അതിൻ്റെ അകത്ത് വെച്ചിട്ട് പ്രസ് ചെയ്ത് കറക്റ്റ് അളവിൽ ഈ മെഷീൻ്റെ രണ്ട് സൈഡിലോട്ടും ഈ ക്യാപ്സൂൾസ് വന്ന് വീഴുന്നതാണ്. പി വി സിയുടെ റോളിങ്ങനെ റൗണ്ട് ആയിട്ട് മേലോട്ട് വന്ന് ഇതിലൂടെ കറങ്ങി ഈ ഇവിടെ വരുമ്പോഴത്തേനും എന്താണെന്ന് വെച്ചാൽ പി വി സിയുടെ ആ റോളിൽ പഞ്ച് ചെയ്യും. പഞ്ച് ചെയ്തിട്ട് നമ്മുടെ ടാബ്ലറ്റ്സ് ഉണ്ടാവാനോ ടാബ്ലറ്റ്സ് ഇടാനുള്ള പിറ്റുകൾ ഉണ്ടാവും കേട്ടോ. ഈ പിറ്റ് പിറ്റിലൂടെ ഈ ടാബ്ലറ്റ്സ് എന്നിട്ട് മാനുവലി ഫില്ല് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ വീണ്ടും മുന്നോട്ട് റോൾ ചെയ്ത് പോകുമ്പം കണ്ടോ മുകളിൽ അലുമിനിയം നേരത്തെ നമ്മൾ കണ്ട അലുമിനിയം ഫോയില് ആ അലുമിനിയം മരുന്നിന്റെ പേരൊക്കെ ഉള്ളത് അതിൽ കറക്റ്റ് മാനുഫാക്ചർ ഡേറ്റ് പഞ്ച് ചെയ്ത ആ റോളും മരുന്ന് നിറച്ച സ്ട്രിപ്പും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്ത് സീൽ ചെയ്ത് താഴോട്ട് റൗണ്ട് ചെയ്ത് വരും. താഴോട്ട് വന്ന് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഇതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യും കണ്ടോ. ഇവിടെ ഇവിടെ വെച്ചിട്ട് താഴെ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. മറ്റേത് വലിയ റോളിൽ ഫുൾ എല്ലാം കൂടെ പഞ്ച് ചെയ്ത് താഴോട്ട് വന്നിട്ട് താഴെ വെച്ചിത് കട്ട് ചെയ്ത് ഓരോ സ്ട്രിപ്പ് മരുന്നായിട്ട് മാറി അങ്ങനെ മരുന്നിന്റെ ഫൈനൽ പ്രൊസീജിയറിലോട്ട് ഇവിടെ വെച്ചിട്ടാണ് എത്തുന്നത്. ഇത് വേറൊരു സെറ്റ് ഓഫ് ടാബ്ലറ്റ്. പല ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിൽ ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കുന്ന രീതിയാണിത്. ഇത് നമ്മുടെ ഇതുണ്ടോ ഇവിടെ നമ്മുടെ എം ടി ക്യാപ്സ്യൂൾസ് വന്നിട്ട് അതിങ്ങനെ ഒരു ഒരു അച്ചുണ്ട് കേട്ടോ. ആ അച്ചിൻ്റെ അകത്തോട്ട് ഈ ക്യാപ്സ്യൂൾസിന്റെ ഷെല്ല് മൊത്തം ഇങ്ങനെ പാക്ക് ചെയ്തും മുകളിലും താഴെ. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഈ അച്ചിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ സെപ്പറേറ്റ് ചെയ്ത ഒരു പാർട്ടിൻ്റെ അകത്തോട്ട് ഹാഫ് പാർട്ട് ഉണ്ടാവുമല്ലോ അതിൻ്റെ അകത്തോട്ട് മരുന്നിൻ്റെ കോമ്പോണൻസ് നിറച്ച പെല്ലറ്റ്സ് നിറയ്ക്കും റൗണ്ട് റൗണ്ട്. ഇതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഈ സാധനം ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടൊക്കെ ഇട്ടതുകൊണ്ട് ആ പെല്ലറ്റ്സ് ആണ് ഈ കാണുന്നത്. ഈ പെല്ലറ്റ്സ് ഇതിൻ്റെ അകത്ത് നിറഞ്ഞ ശേഷം വീണ്ടും ഈ രണ്ട് അച്ചും കൂടെ കൊണ്ടുവന്നിട്ട് ഒരേപോലെ വീണ്ടും അതായത് അതിൻ്റെ മൂ കവറ് ഈ പെല്ലറ്റ്സിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് പെല്ലറ്റ്സ് നിറച്ചിട്ട് ഫുള്ള് വൈപ്പ് ചെയ്ത ശേഷം ഇതിൻ്റെ കവറും കൂടെ അവിടെ വെക്കും. എന്നിട്ട് ഇവിടെ താഴെ ഇത് വീണ്ടും സീൽ ചെയ്യും. ഈ പെല്ലറ്റ്സ് ഇട്ട ശേഷമുള്ള ക്യാപ്സൂളിൻ്റെ മുകളിലത്തെ ഭാഗം ഇവിടെ നിന്ന് ലോക്ക് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഇത് ക്യാപ്സൂളായിട്ട് പെല്ലറ്റ്സ് നിറഞ്ഞ ക്യാപ്സൂളായിട്ട് ഇതാണ് കേട്ടോ. ഇതുപോലെ താഴെ ഒന്ന് വീഴും. ഞാൻ പറയാൻ പോകുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ ട്രെയിനർ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാവും. എന്തിനാണ്? ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. അതായത് ഓൺലൈൻ വഴി വാട്സാപ്പ് വഴി നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു ട്രെയിനിങ് ഹബ്ബാണ് ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ ഇതിൻ്റെ ട്രെയിനർ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പോൾ ആണെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലായിട്ടൊരു ട്രെയിനർ ഉണ്ടാവുന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്പീക്കിംഗ് ആക്ടിവിറ്റി, കോളിംഗ് ആക്ടിവിറ്റി, അങ്ങനെ കുറേ സംഭവങ്ങളിലൂടെയൊക്കെ ഇത് പഠിപ്പിക്കും. പിന്നെ നമ്മുടെ ഇംഗ്ലീഷിലെ അറിവൊക്കെ അനുസരിച്ചാണ് ഇവർ പഠിപ്പിക്കുന്ന. എൻട്രി ലെവൽ, സെക്കൻഡറി ലെവൽ, അഡ്വാൻസ് ലെവൽ എന്ന രീതിയിൽ 3 രീതിയിലാണ് നമ്മുടെ, അതായത് നമുക്ക് എന്തോരം ഇംഗ്ലീഷ് അറിയാം അതിനനുസരിച്ചാണ് അവർ ഇമ്പ്രൂവ് ചെയ്യുന്നത്. 2 മാസത്തെ കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇംഗ്ലീഷ് കഫേ. അപ്പോൾ താഴത്ത് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഉടനെ അവരെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് തന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആരംഭിക്കാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് പറഞ്ഞായിരുന്നു ഹിമാചൽ പ്രദേശിലെ ബദ്ദി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹിമാചൽ പ്രദേശിലെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്.
നമ്മളിപ്പോ ആദ്യം വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫാർമ ക്യാപിറ്റൽ ഓഫ് ഏഷ്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലോട്ടാണ് പോകുന്നത്. ഈ കമ്പനിയുടെ പേര് സോർബാക്സ് ഫാർമ എന്നാണ്. നമ്മുടെ ഫാക്ടറിന്റെ ഓണർ ഇവിടെ ഉണ്ട്, ഡയറക്ടർ ഇവിടെ ഉണ്ട്. ഞാൻ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് തന്നെ ഈ ഫാക്ടറിയിൽ നമുക്ക് കോഫ് സിറപ്പ്, പെയിൻ കില്ലേഴ്സ് തുടങ്ങിയ പലവിധം മരുന്നുകൾ ഇതെല്ലാം ഇന്ത്യയിലെ പല ഭാഗത്തും അത് കൂടാണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് കൺട്രീസിലേക്കും ഇവർ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊരു ഭയങ്കര വലിയ ലാർജ് സ്കെയിലല്ല, പക്ഷെ ഒരു മീഡിയം സ്കെയിലിൽ നിന്നൊക്കെ പറയാം. നമുക്ക് നമ്മുടെ ഫാക്ടറി ഡയറക്ടറിനെ പരിചയപ്പെടാം. ലലൻ കുമാർ സിംഗ്, സോർബെക്സ് ഫാർമസ്യൂട്ടിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ, മാനുഫാക്ചറിംഗ് ഓഫ് ടാബ്ലറ്റ്, കാപ്സൂൾ, ലിക്വിഡ് ആൻഡ് ഡ്രൈ സിറപ്പ്. ബീഹാർ സെ. അപ്പം അഭി ഏക് സാല ഹോ ഗയാ? ഹാ, ഏക് സാല, വണ് ഇയർ. വൺ ഇയർ കംപ്ലീറ്റ് ഹോ ഗയാ. അഭി ഇധർ കിത്നെ എംപ്ലോയീസ് ഹൈ? ഇധർ 75 എംപ്ലോയീസ് ഉണ്ട് ഇവിടെ. അപ്പം അഭി ഓർ മേരാ നാം ഭോലാ പ്രസാദ് ഗുപ്ത ഹൈ और मैं सॉर्बेक्स फार्मास्यूटिकल में एज ए प्लांट हेड काम कर रहा हूं. प्लांट हेड? प्लांट हेड, ओके. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തലയിലും അതുപോലെ ചെരുപ്പും ഉള്ള ഭാഗത്ത് മൊത്തം കവർ ചെയ്തിട്ടാണ്. കാരണം അതുപോലെ യൂണിഫോം ഉണ്ടിട്ട് ഇത് വൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ. ഇനി മാസ്ക് അല്ലേ? മാസ്ക് ഉണ്ട്. നമ്മുടെ ക്യാപ്സൂളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ഷെല്ല് കണ്ടിട്ടില്ലേ, എം ടി, ഒരു പുറത്തൊരു ഒരു തോടുണ്ടാവുമല്ലോ. ഇത് തന്നെ സാധനം. ഞാൻ പണ്ട് ഇതൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുമായിരുന്നു. എന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടുണ്ട പോലുള്ള മരുന്നൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ഇങ്ങനെ മുകളിൽ തുറന്നിട്ട് വായിലൊക്കെ ഇട്ട് തിന്നുമായിരുന്നു. അപ്പൊ ഈ ക്യാപ്സൂളിന്റെ ഷെല്ലിന് അത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന റൂമാണിത്. പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ സ്റ്റോർ ആണ്. അലുമിനിയം ഫോയിൽ. ഓ, പ്രിന്റഡ് ആണോ? യെസ്, പ്രിന്റഡ് അലുമിനിയം ഫോയിൽ. നമ്മുടെ മരുന്നിന്റെ ക്യാപ്സൂളിന്റെ പുറകില് ഇത് എഴുതിയിട്ടുണ്ടാവില്ലേ, മരുന്നിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ, ഇതുണ്ടോ? മറ്റേ പൊളിച്ചെടുക്കുന്ന പൊളിച്ചെടുക്കുന്ന ബാക്കിലെ ഭാഗത്ത് നമ്മളിങ്ങനെ പൊളിച്ചെടുക്കില്ലേ, അതായി കാണുന്നത്. ഇതുണ്ടോ 300 mg? ഇതേത മരുന്ന് എനിക്ക് അറിയത്തില്ല, കെമിസ്ട്രിയിൽ ഞാൻ പണ്ടേ വീക്കാണ്. അപ്പൊ ഇതാണ് സംഭവം. ആ അലുമിനിയം മറ്റേ മുകളില് പ്ലാസ്റ്റിക് കവർ വേറെ ഉണ്ട്, ഇത് താഴെ അതിന്റെ ഭാഗത്ത് ഒട്ടിക്കുന്ന സംഭവം. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലായിരുന്നു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ബിസിനസ് ഉണ്ടെന്ന്. ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഇവിടെ നിന്നല്ല, ഇത് മറ്റൊരു കമ്പനിയിൽ നിന്ന് പ്രിന്റ് ചെയ്ത് വന്ന അലുമിനിയം ഫോയിലുകളാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഈ സാധനം എന്താണെന്നറിയോ? ഇത് നമ്മുടെ അലുമിനിയം ഫോയിൽ അടിയിലല്ലേ, മുകളിൽ നമ്മൾ കണ്ടില്ലേ ടാബ്ലറ്റ് ഇട്ട് വെക്കുന്ന ചെറിയ 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 ആ ഒരു കുഴികളില്ലേ, ആ സാധനം പഞ്ച് ചെയ്ത് ഇത് ഈ സാധനത്തിൽ പഞ്ച് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിലടത്ത് പുറത്തുനിന്ന് വരുന്നുണ്ട് അത് ആക്കിയിട്ട്, പക്ഷെ ഇവിടെ തന്നെയാണ് ഇത് പഞ്ചിങ്ങും ഒക്കെ ചെയ്യുന്നത്. അതിനുള്ള മെറ്റീരിയലാണ് ഇത്. അത് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുമായിരിക്കും, നമുക്ക് നോക്കാതായാലും. അപ്പൊ ഇതാണ് അത്. ഇത് ബാക്കിലുള്ള മരുന്നിന്റെ ബാക്കിലുള്ള സാധനം അലുമിനിയം ഫോയിൽ, ഇതും ഫ്രണ്ടിലെ ഈ പ്ലാസ്റ്റിക്കിന്റെ PVC മെറ്റീരിയൽ പഞ്ച് ചെയ്തിട്ടാണ് ബാക്കി ക്യാപ്സൂൾസ് വെക്കുന്നത്. ഇനി ബാക്കി നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. എനിക്ക് ഇവിടെ പറഞ്ഞു തരുമായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ സിമ്പിളാണ്. പുറത്തുനിന്ന് റോ മെറ്റീരിയൽ, അതായത് മരുന്നുണ്ടാക്കാനുള്ള കെമിക്കൽസ് എല്ലാം കൂടെ റോ മെറ്റീരിയൽ ഇവിടെ വരും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ റോ മെറ്റീരിയലിനെ ഇവര് റിസീവിങ് ഏരിയയിലോട്ട് കൊണ്ടുവരും. ഇതാണ് റിസീവിങ് ഏരിയ. ഈ റിസീവിങ് ഏരിയയിൽ ഇതിനെ മൊത്തം ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്ത് അണുവിക് വിമുക്തമാക്കും. ഫസ്റ്റ് ഡസ്റ്റ് എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് പിന്നെ ഇത് ഇവര് എന്താ പറയണ്ടേ, ബാക്കി എന്തെങ്കിലും പുറമേ വന്നതുകൊണ്ട് ഇത് ഇവിടെ ക്ലീനറൊക്കെ വെച്ചിട്ട് ഇവിടെ ഇത് വെച്ചിട്ട് ലോഡ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉള്ളിലോട്ട് കൊണ്ടു. ഇനി അടുത്ത പ്രൊസീജിയർ കാണിക്കും. ഇത് ഇതൊരു ഓഫീസ് റൂമാണ് കേട്ടോ. ഇത് ക്വാളിറ്റി കൺട്രോളറിന്റെ റൂമാണ്. ഇതിന്റെ ഈ ബിൽഡിംഗിന്റെ ഏറ്റവും താഴെ ബേസ്മെന്റ് ഏരിയ ആണ്, അവിടെയാണ് ഈ പ്രൊസീജിയർ നടക്കുന്നത്. ഇനി നമുക്ക് അടുത്ത റൂം ഉണ്ടോ? അപ്പൊ അവിടെ വന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അണുവിമുക്തമാക്കിയ ശേഷം ആ പ്രോഡക്റ്റ് ഇവരുടെ ക്വാറന്റൈൻ മെറ്റീരിയൽ സ്റ്റോറിലോട്ട് മാറ്റുന്നു. ഇതാണ് ക്വാറന്റൈൻ മെറ്റീരിയൽ സ്റ്റോർ. ഇതെല്ലാം മൊത്തം ഈ മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഇതിന് ശേഷം പിന്നെ അണ്ടർ ടെസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇവർ ഇത് ടെസ്റ്റ് ചെയ്യും.
ഇതിന്റെ അകത്ത് ഇവിടെ ക്വാറന്റൈൻ ഇതിൽ നിന്നും ഇങ്ങോട്ട് മാറ്റി ഇവിടെ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത് ഇതിന്റെ ഇതാണ്, എല്ലാം പക്കയാണോ എന്നൊക്കെ നോക്കുന്നത്. അതിനുശേഷം ഈ സാധനം സാമ്പിളിംഗ് ബൂത്തിലൂടെ വരും. ഇതാണ് സാമ്പിളിംഗ് ബൂത്ത്. ആ സാമ്പിളിംഗ് ബൂത്തിന്റെ അകത്ത് എല്ലാ ക്വാളിറ്റി ടെസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ ഈ സാധനം അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മൊത്തം ഇവിടെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം ഇവര് അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നോക്കി പക്കയ സാധനങ്ങൾ മരുന്നുണ്ടാക്കാനുള്ള ഫൈനൽ സാധനങ്ങൾ ഇവിടെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത് ഒരു പാർട്ടാണ് റോ മെറ്റീരിയലിന്റെ പാർട്ട്. ഇനി നമ്മൾ അടുത്തത് പ്രൊഡക്ഷന്റെ ഭാഗത്തോട്ട് പോകും. ഇവിടെ ഹ്യൂമിഡിറ്റി ഒന്നും അധികം പാടില്ല. ഇവിടെ ആണ് എല്ലാ സാധനങ്ങളും കറക്റ്റ് വെയിറ്റ്, അതായത് മാനുഫാക്ചറിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം കറക്റ്റ് വെയിറ്റ്. അതായത് ഇപ്പൊ ഒരു കാർട്ടൺ ഓഫ് ഒരു ഏതെങ്കിലും ഒരു മരുന്ന് ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ട കറക്റ്റ് എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽ ഇവിടുന്ന് പല പല റോ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതല്ല ഇവിടുന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് മുകളില് പ്രൊഡക്ഷനിലോട്ട് വിടുന്നു. ഇനി ഇതിന്റെ ഒരു മെയിൻ സംഭവം കൂടെ ഉണ്ട്. ഈ താഴത്തെ ഫ്ലോറിൽ ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ, പാക്കിങ് പാക്കിങ് നടക്കുന്നത് ഉണ്ടോ, നമ്മൾ കാർട്ടൺസിൽ ഇങ്ങനെയാണല്ലോ പാക്ക് ചെയ്ത് പോകുന്നത്. ഇതിന്റെ അകത്ത് നോക്കിയാൽ ഇതുണ്ടോ നമ്മുടെ മരുന്നിന്റെ കോഫ് സിറപ്പിന്റെ ഒക്കെ കവർ, അത് പ്രിന്റഡ് ആയിട്ടുള്ള കവർ. ഇത് പുറത്തുനിന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതിന് വേണ്ടി തന്നെ ഇതുണ്ടാക്കാനായിട്ട് തന്നെയുള്ള ഇൻഡസ്ട്രി പുറത്തുണ്ട്. ഇതുണ്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള കവറുകൾ വരുന്നത്, ഈ കവറുകളും കാർട്ടണും ഇവിടെ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്. താഴത്തെ ഫ്ലോറിൽ നിന്ന് നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം മേലോട്ട് ലിഫ്റ്റിൽ കൊണ്ടുവരും. ലിഫ്റ്റിൽ കൊണ്ടുവന്നിട്ടാണ് ഇത് പ്രൊഡക്ഷൻ ലൈനാണ്. ഇനി നമുക്ക് പ്രൊഡക്ഷൻ ലൈനിലോട്ട് നോക്കാം. ഇവിടെയാണ് ഈ നമ്മുടെ പല പല റോ മെറ്റീരിയൽസ് ഇല്ലേ, അതെല്ലാം തമ്മിൽ ഒരു മെറ്റീരിയൽ അല്ലല്ലോ വെച്ചിട്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സിങ് നടക്കുന്ന ഏരിയ ആണ് ഇത്. ഫസ്റ്റ് മിക്സിങ് ഏരിയ. വെറ്റായിട്ടാണ് ഇവിടെ മിക്സിങ് നടന്നു വരുന്നത്. അതിനുശേഷം ഈ ഇത് മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ട് അതെല്ലാം ഡ്രൈ ആവും. അതിനുശേഷം ഇതിലോട്ട് വന്നിട്ട് ഇതിനകത്ത് പ്രോപ്പർ ഒരു മിക്സിങ് നടക്കും. ഈ ബ്ലെൻഡ് ഞങ്ങൾ പ്രോപ്പർ ബ്ലെൻഡിങ് നടക്കും. ഇത് പിന്നെ എന്തെങ്കിലും അതിൻ്റെ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ അത് ഒരു ടെസ്റ്റിംഗ് ഉണ്ട്, ഇതുവഴി അതെല്ലാം പുറത്ത് കളയും എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിലും. പിന്നെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഈ റൂമിനകത്ത് അത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും മെറ്റൽ പാർട്ടുകൾ, അതായത് നമ്മൾ ഈ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ മെറ്റൽ പാർട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അത് ഡിറ്റക്ട് ചെയ്ത് അതെല്ലാം റിമൂവ് ചെയ്യും. ഇവിടെ ചേഞ്ച് റൂം ഉണ്ട്, മെയിൽ ചേഞ്ച് റൂം, ഫീമെയിൽ ചേഞ്ച് റൂം. പ്രോപ്പറായിട്ട് എന്താ പറയണ്ടേ, ഈ ഡ്രസ്സിങ് എല്ലാം ചെയ്ത് മാത്രമേ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് മെയിൽ ചേഞ്ച് റൂമിലൂടെ അകത്തോട്ട് വരാം. നമ്മുടെ അലുമിനിയം സ്ട്രിപ്പുകളെല്ലാം കട്ട് ചെയ്തെടുക്കുന്ന റൂമാണ്. മാനുഫാക്ചർ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് എല്ലാം ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഓൾറെഡി പ്രിന്റ് ചെയ്ത് വരുന്നതാണ്. അപ്പം ഇവിടെ വെച്ചിട്ടാണ് ഇതെല്ലാം മാനുഫാക്ചർ ഡേറ്റ് ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് പ്രിന്റ് ചെയ്യും. ഇനി അടുത്തത് കാണാൻ പോകുന്നത്, ഇപ്പം നമ്മൾ ടാബ്ലറ്റ്സ് രണ്ടു തരം ക്യാപ്സൂളിൻ്റെ അകത്ത് പെല്ലറ്റ്സ് ഫില്ല് ചെയ്യുന്നത് കണ്ടു. അല്ലാത്ത നമ്മുടെ ഈ പൊടി കോമ്പൗണ്ട് ഫില്ല് ചെയ്തിട്ട് ഉള്ള ഒരു തരം ടാബ്ലറ്റ് ഉണ്ടാക്കുന്നത് കണ്ടു. ഇനി അടുത്തത് നമ്മുടെ കോഫ് സിറപ്പ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ലിക്വിഡ് ആയിട്ടുള്ള നമ്മുടെ മെഡിസിൻ മാനുഫാക്ചറിന്റെ വേറൊരു പാർട്ടാണ്, അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു കിടിലം മണമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിന്നറിന്റെ ഒക്കെ ഒരു സ്മെല്ലാണ് ഇതിൻ്റെ അകത്ത്. എനിക്ക് പിന്നെ വലിയ കുഴപ്പമില്ല, പെട്രോളിന്റെ തിന്നറിന്റെ ഒക്കെ സ്മെല്ല് എനിക്ക് ഇഷ്ടമാണ്. ചിലർക്ക് ചമ്മ വരും, ചിലർക്കൊക്കെ ചമ്മ വരുന്നത്. ഇത് ലിക്വിഡ് നമ്മുടെ ഇതാണ് ടാങ്ക് ആണ്. ഇതാണോ മിക്സിങ്, മിക്സിങ് ടാങ്ക് ഉണ്ട് ഇവിടെ. മിക്സിങ് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറേജ് ടാങ്ക് ആണ് ഇത്. ഇത് ഫുൾ ലിക്വിഡിന്റെ പാർട്ട് മൊത്തം ഇതുപോലെ കൺസീൽഡ് ആയിരിക്കും, മൊത്തം അടച്ച് ക്ലോസ് ചെയ്തിട്ടുള്ള പാർട്ടാണ്. ഇവിടെ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബോട്ടിൽ ഉണ്ടോ, പുറത്തുനിന്ന് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു പ്ലാസ്റ്റിക് ബോട്ടിൽസ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യും. വാഷ് ചെയ്യുന്ന പറഞ്ഞാൽ കെമിക്കൽ വാഷാണ്,
അത് അണുവിമുക്തമാക്കുകയാണ് എഗെയിൻ. അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഈ ബെൽറ്റിലൂടെ മുന്നോട്ട് പോകും. മുന്നോട്ട് പോയി കഴിഞ്ഞ് ഈ ബെൽറ്റിലൂടെ പോകുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് കറക്റ്റ് അളവിൽ നമ്മൾ മിക്സ് ചെയ്ത മരുന്ന് ഈ ബോട്ടിലോട്ട് വന്ന് കറക്റ്റ് വന്ന് വീഴും. ഈ പൈപ്പിലൂടെ കണ്ട ഈ പൈപ്പിലൂടെ കറക്റ്റ് അളവിൽ ക്വാണ്ടിറ്റിയിൽ വന്ന് അതിൽ വന്ന് വീഴും. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മാനുവലി കണ്ടോ, ഇവർ രണ്ട് ആളുകൾ ഇവിടെ ഇതിൻ്റെ മരുന്നിൻ്റെ അടപ്പുകൾ അതിനോട് മുകളിലോട്ട് വെച്ച് കൊടുക്കും. ഇവിടെ ഈ കറങ്ങുന്ന സംഭവം ഉണ്ടാകും. ഈ കറങ്ങുന്ന സംഭവം കൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടപ്പ് പഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ടൈറ്റായിട്ടല്ല ഇരിക്കും ഈ അടപ്പ്. ഈ മെഷീനിൽ കയറിയിട്ട് അത് സ്ട്രോങ് ആയിട്ട് ആ അതിൻ്റെ മുകളിൽ വെക്കുന്ന അടപ്പിനില്ല, അടപ്പും അതിൻ്റെ അടുത്ത സാധനം കൂടെ സീൽ ചെയ്യും. പക്കയായിട്ട് സീൽ ചെയ്ത് സ്ട്രോങ് ആക്കി വെക്കും. അതിനുശേഷം വീണ്ടും ഇത് മുന്നിലോട്ട് അപ്പുറത്തോട്ട് പോയിട്ടാണ് പാക്കിംഗ് ഏരിയയിലോട്ട് ഈ ബെൽറ്റോട്ട് പോയി. ഇനി നമുക്ക് പാക്കിംഗ് ഏരിയ കാണാൻ പോകും. നേരത്തെ നമ്മൾ കണ്ടത് മുകളിൽ പി വി സി ലെയർ, നമുക്ക് മരുന്ന് പുറത്ത് കാണാൻ പറ്റുന്ന ടൈപ്പ് സ്ട്രിപ്പ് ആയിരുന്നു. പക്ഷെ ഇത് ഡിഫറെൻ്റ് ആണ്. ഇത് മൊത്തം മരുന്ന് പുറത്ത് കാണാൻ പറ്റില്ല, കണ്ടോ. ഫുൾ പി വി സി, സോറി, ഫുൾ അലുമിനിയം, മുകളിലും അലുമിനിയം താഴെ അലുമിനിയം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇവിടുന്ന് നമ്മുടെ നേരത്തെ കണ്ട ക്യാപ്സൂള് അടുത്ത റൂമിലോട്ട് നമ്മുടെ ബെൽറ്റിൽ വന്ന് വരും. അത് കഴിയുമ്പോൾ അത് അവർ കറക്റ്റായിട്ട് എണ്ണി നോക്കും. എണ്ണി നോക്കി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് വെയിറ്റ് നോക്കി കാർട്ടൻ്റെ അകത്ത് പാക്ക് ചെയ്തിട്ട്, അങ്ങനെയാണ് കാർട്ടൻ്റെ അകത്ത് പാക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് പാക്കിംഗ് പ്രൊസീജിയർ അവിടെ തീരുകയാണ്. അപ്പോൾ ക്യാപ്സൂൾസ് പാക്ക് ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. ഇനി അടുത്തത് നമ്മൾ കണ്ടില്ലേ ലിക്വിഡ് ഫോമിനുള്ള സിറപ്പുകൾ പാക്ക് ചെയ്യുന്നതാണ് ഇനി അടുത്ത് കാണുന്നത്. നോക്കിക്കോ, ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഭാഗമുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കാർട്ടണിൽ നമ്മുടെ ഇതിൻ്റെ കാർട്ടണിൽ മൊത്തം കോഡിങ് ബാച്ച് നമ്പർ, കാരണം ഇവർക്ക് എല്ലാം തിരിച്ചറിയാനായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, ഈ ബാച്ച് നമ്പർ ഇതെല്ലാം ഇവിടെ നിന്നാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഇതുണ്ടോ, ഇതാണ് കേട്ടോ സംഭവം. അതായത് നമ്മുടെ മരുന്നിൻ്റെ കോഡ് നമ്പറുണ്ട്, നമ്മുടെ മാനുഫാക്ചർ ചെയ്ത ഡേറ്റ് ഉണ്ട്, ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ഇതിൻ്റെ വിലയുണ്ട്, ഇതെല്ലാം കൂടെയാണ്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തത് ഇതിൻ്റെ കവറിൽ. നമ്മൾ ഫൈനലി മരുന്നുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിർത്തിയിട്ടുണ്ട്. ലാസ്റ്റ് എല്ലാ മരുന്നൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പാക്കിങ്ങും കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഈ സ്റ്റോർ റൂമിൻ്റെ അകത്ത് വെക്കും. ഈ സ്റ്റോർ റൂമിൻ്റെ അകത്ത് ഫുൾ ബോക്സ് ചെയ്തിട്ട് പല സ്ഥലത്തോട്ട് പോകേണ്ട സാധനം. ഇവിടുന്ന് ഈ സാധനം ലോഡ് ചെയ്ത് ഇവിടെ ട്രക്കുകൾ വരും ഫ്രണ്ടിൽ. ഇവിടെ ജസ്റ്റ് സൈഡിലാണ് ട്രക്കിലോട്ട് ലോഡ് ചെയ്യും. അതോടുകൂടി നമ്മുടെ മരുന്നുണ്ടാക്കുന്ന പ്രൊസീജിയർ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു എന്താ ഒരു മെഡിക്കൽ ഒരു മെഡിസിൻ മാനുഫാക്ചറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ക്വാളിറ്റി എല്ലാ ടെസ്റ്റിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഫുള്ള് മരുന്നിൻ്റെ ക്വാളിറ്റികൾ എല്ലാം ഇത് അല്ലേ പുരാ ടെസ്റ്റിംഗ് ഓക്കെ. യു വി ടെസ്റ്റിംഗ് ഉണ്ട്, പലതരം ടെസ്റ്റിംഗ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇതിൽ ഇച്ചിരി വീക്ക് ആയതുകൊണ്ട് എനിക്ക് ഓരോന്നും എനിക്ക് പറയാൻ മനസ്സിലാവില്ല. എന്നാലും എല്ലാ ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണ് ഇതിൻ്റെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇത് ഫുള്ള് ടെസ്റ്റിംഗ് ഏരിയ. പ്രോപ്പറായിട്ട് ഇതിലുള്ള ഡ്രഗുകളെല്ലാം കറക്റ്റ് 100% ഉണ്ടോയെന്നെല്ലാം ചെക്ക് ചെയ്യുന്ന, പറഞ്ഞിട്ടുള്ള അത്രയും ഡ്രഗുകളെല്ലാം 100% ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്ന രീതിയാണ് യു വി ടെസ്റ്റിംഗ്. ഇതിനെ പറഞ്ഞത് എച്ച് പി എൽ സി എന്ന് പറഞ്ഞ മെഷീനാണ്. ഈ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സിൽ തന്നെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെഷീനാണ് പറഞ്ഞത്. ഇത് ഒരു 90% ഇതുപോലത്തെ ഫാർമസ്യൂട്ടിക്കൽ ടെസ്റ്റിംഗ് നടക്കുന്നത് ഈ മെഷീനിലൂടെയാണ്. എന്നിട്ട് ഈ മരുന്നുകളിലൊക്കെ ഉള്ള മോളിക്യൂൾസ് ഒക്കെ 100% ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന മെഷീനും കൂടെയാണ് ഇത്. ഇതിൽ ടെസ്റ്റ് ചെയ്ത് ഇത് ഫുൾ അനലൈസ് ചെയ്യും. അപ്പൊ ആ ഗ്രാഫ് ഇവിടെ നമുക്ക് സിസ്റ്റത്തിൽ കിട്ടും. ഇതിന്റെ സംഭവം അറിയോ, ഇത് കെമിക്കൽ റൂം. ഇത് കാണുമ്പോൾ നമ്മുടെ പഴയ കെമിസ്ട്രി ലാബ് ഓർമ്മ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. കണ്ടോ, ഇവിടെ വെച്ച് ഈ കെമിക്കൽസ് ഒക്കെ മിക്സ് ചെയ്ത് അത് വെയിറ്റ് ചെയ്ത്
എന്റെ പൊന്നും ഇതൊരു വലിയ സംഭവമാണ്, പറഞ്ഞാലും പറഞ്ഞാലും തീരൂല, അങ്ങനെ കാട് പോലെ കിടക്കുക. കാണുമ്പോ ഒരു ചെറിയ സംഭവം, ഇതിനുള്ളിൽ ഒത്തിരി റൂമുണ്ട്, എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പാർട്ടീഷൻ ചെയ്തിരിക്കുവാണ്. ഇനിയും കുറെ ഉണ്ട് ഇതിന്റെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്ന അത്രയും രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മള് ഈ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. ഇതിന് പറയുന്ന സ്റ്റെബിലിറ്റി ചേംബർ എന്നാണ്. ഇപ്പം മരുന്നുകൾക്കും ഈ പല കോഫ് സിറപ്പുകൾക്കൊക്കെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ എക്സ്പയറി ഡേറ്റ് വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 6 മാസം 1 വർഷം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 1 വർഷം ഒക്കെ കഴിയുന്ന ഇവർ ഈ മെഡിസിൻ ഇവിടെ സ്റ്റോക്ക് ചെയ്യും. സ്റ്റോക്ക് ചെയ്തിട്ട് ഈ 1 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ ഒക്കെ കഴിയുമ്പോൾ ഇതെടുത്ത് വീണ്ടും ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോളിക്യൂൾ സ്ട്രെങ്ത് എത്രത്തോളം കുറയുന്നുണ്ടെന്നൊക്കെയുള്ള പഠനം നടത്താനായിട്ടാണ്. ഏറ്റവും മോളിക്യൂൾ സ്ട്രെങ്ത് അതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയം വരെയാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ അതിൻ്റെ ബലം കുറയും, പിന്നീട് അത് ഒട്ടും ബലമില്ലാണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം പ്രോപ്പറാണോ ഇതിൽ പറയുന്ന സമയത്തിൽ തന്നെ നമുക്ക് ആ മാക്സിമം മരുന്നിൻ്റെ സ്ട്രെങ്ത് കിട്ടുന്നുണ്ടോയെന്ന് ഇവർക്ക് തന്നെ പിന്നീട് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് സംഭവമാണ്. സോർബാക്സ് എന്ന കമ്പനിയുടെ ഡയറക്ടറായ ലലൻ കുമാർ സിംഗ് ആണ് ഇപ്പൊ നമ്മളോടുള്ള. നമ്മളപ്പോ ഫാക്ടറി മൊത്തം കണ്ടു, പ്ലാൻ കണ്ടുകൊണ്ട് ഇവിടെ നമ്മുടെ കൂടെ. സോ താങ്ക് യു സോ മച്ച്. സീ വി വിൽ ബി ഷോയിങ് ദിസ് വീഡിയോ ടു ഓൾ അവർ കേരള ഓഡിയൻസസ്. താങ്ക് യു ഫോർ ഗിവിംഗ് അസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ലൈക് പ്ലാൻ വിസിറ്റ് അറൗണ്ട്. ഇറ്റ്സ് എക്സ്പീരിയൻസ് ആയി പ്രൊഡക്ഷൻ കമ്പനി എക്സ്പീരിയൻസ് ആയി. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു, വിൽ മീറ്റ് അഗൈൻ. താങ്ക് യു, താങ്ക് യു. അപ്പോൾ നമ്മൾ മരുന്നുണ്ടാക്കുന്ന ഫാക്ടറി ആയിട്ട് കണ്ടത്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം തന്നെ കാണുന്നത്. നമ്മൾ മരുന്ന് സ്ഥിരം കഴിക്കലും മേടിക്കലൊക്കെ അല്ലേ ഉള്ളൂ, ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ഉള്ളത് അറിയാലോ, ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ഇൻഡസ്ട്രിയല് ഏരിയയാണ്, അതായത് വ്യവസായങ്ങളുടെ ഒരു സ്ഥലമാണ് ഈ ബഡ്ഡി എന്ന് പറയുന്നത്. അതായത് ഇത് രസം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇതുണ്ടോ, ഇതാണ് ഈ ഫാക്ടറി. ഇതിൻ്റെ പുറകിലോട്ട് കുറേ നീട്ടമുണ്ട് കേട്ടോ, അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. 3 നിലയുള്ളൂ, 3 നിലയുണ്ട്, പക്ഷേ അങ്ങനെ അപ്പുറത്തോട്ട് നീണ്ടു കിടപ്പുണ്ട്. ഇതേപോലെ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എത്ര ഇൻഡസ്ട്രിയാണ് ഇത്, ഇതിന്റെ നേരെ അപ്പുറത്ത് കാണുന്നത് ഇൻഡസ്ട്രിയാണ്. ഇതൊക്കെ ഓരോരോ കമ്പനികളാണ്. ഈ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നമുക്ക് ഭയങ്കര വലിയ ലാൻഡ് ഉള്ള ലാർജ് സ്കെയിലല്ല, ഇതുപോലെ സ്മോൾ സ്കെയിലും അല്ലെങ്കിൽ മീഡിയം ലെവലിലുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് ഇവര് ഗവൺമെന്റ് തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അതെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഇവിടെ മാത്രം 75 ആളുകളാണ് ജോലി ചെയ്യണം. എത്ര ചുറ്റോട് ചുറ്റും ഫുള്ള്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരാം. ആക്ച്വലി നമുക്ക് ഇന്ന് നമുക്ക് ജയ്പൂര് ഉദയ്പൂരൊക്കെ എത്തണം എന്ന് വിചാരിച്ചാൽ ഇവിടെ കയറി നടന്നപ്പോ തന്നെ, നിങ്ങൾ വീഡിയോയിൽ കണ്ടത് കുറച്ചേ ഉള്ളൂ, ഇങ്ങനെ നടന്നപ്പോ നല്ല സമയം അല്ലേ, കുറെ സമയം എടുത്തത് തീരാനായിട്ട്. സോ നമ്മളിനി മറ്റൊരു അവസരത്തിൽ, ഞങ്ങൾക്ക് ഇവിടെ 1-2 സ്ഥലങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു, നമുക്ക് വേറെ ഒരു യാത്രകളൊക്കെ നമുക്ക് ഇനി കവർ ചെയ്യാം. അപ്പൊ നമ്മളിപ്പം ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നമ്മൾ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഇനി മുന്നോട്ട് ഇവിടെ പലതും ഉണ്ട് കേട്ടോ. ഇപ്പൊ മരുന്നിന്റെ മാത്രമല്ല, നമ്മള് ഹെൽമെറ്റ് ഉണ്ടാക്കണത്, പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കുറെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കണത്, പിന്നെ നമ്മുടെ എനിക്ക് ഇവിടുത്തെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫാക്ടറി അല്ലെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലുള്ള ഏക്കർ കണക്കിന് ഭൂമിയും ഇതും ഒന്നും വേണ്ട ശരിക്കും അല്ലേ. ചെറിയ സ്ഥലത്ത് വെൽ പ്ലാൻഡ് ആയിട്ട് ഇതുപോലെ ഒരുപാട് കൊച്ചു കൊച്ചു ഇൻഡസ്ട്രീസ് ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോ സംസാരിച്ച ലളിത് കുമാർജി ബീഹാറിൽ നിന്ന് വന്നതാണ്. നിനക്കറിയാം ബീഹാർ എത്രത്തോളം പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ പുള്ളി പറയുന്നത്, 1 കോടി രൂപ ഉണ്ടെങ്കിൽ അവിടെ ആൾക്കാർ എന്നെ വെടിവെച്ച് കൊല്ലുമായിരിക്കും, പക്ഷേ 1 കോടി രൂപയും കൊണ്ട് ഞാൻ ഇവിടെ റോട്ടി കൊണ്ട് നിന്ന ബാഗ് ഇവിടെ നിലത്ത് വെച്ചാൽ ഇവിടെ ആരും എടുത്തോണ്ട് പോകുന്നില്ല, അത്രയും സേഫ് ആണെന്ന് പറയണേ. അത്രയും ഹിമാചലിന് അങ്ങനെ ഒരു സൈഡ് കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് തോന്നി, അതുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ യാത്രകൾ ഇനി മുന്നോട്ട് തുടരുകയാണ്. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് 2 ദിവസമായിട്ട് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്, എന്റെ യൂട്യൂബ് ചാനലായ ഓട്ടോബയോഗ്രഫി ബൈ എമിലി ജോർജിന്റെ ലിങ്ക് താഴെയുണ്ട്, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓരേ അപ്പൊ ടാറ്റ ബൈ.